എന്താ ഇയാളുടെ പേര്? സന്ധ്യ. അയാളുമായിട്ട് തനിക്കെന്താ ബന്ധം? ആരുമായിട്ട്? ആ ഹരിപത്മനാഭനുമായിട്ട്. അല്ല, നിങ്ങളാരാ ഇതൊക്കെ ചോദിക്ക? ഇയാളുടെ ആരാ ഹരിപത്മനാഭൻ? എന്റെ ആരുമല്ല. കൂലിപ്പണിക്കാരൻ യജമാനത്തോട് ഇത്ര അഹങ്കാരോ? ഒന്ന് പോവച്ചേ, ഒരു യജമാനത്തി. ആഹാരം കഴിക്കണേല് നല്ല നേരം നോക്കണം. വാവച്ചാ, പരിഹസിക്കല്ലേ? ആയിരപ്പേരെ കൊയ്തു കയറിയ വീടാ പുഴക്കരക്കാവ്. ചുമ്മാ പോടു. എന്താ നിങ്ങൾ എല്ലാവരും സ്ഥിരം പറയുന്ന കാര്യം? ഇത് 100 പറ തികച്ചു കൊയ്തിട്ടില്ല, പിന്നെ 1000 പറ. അത് വാവച്ചെങ്ങനെ അറിയാം? എന്റെ അപ്പൻ പറഞ്ഞു കേട്ട്. എനിക്കറിയാം. നിങ്ങളുടെ അപ്പനൊരു കള്ളനാ. എന്റെ അപ്പനെ പറഞ്ഞോണ്ടല്ലോ, ചെവിക്ക് പിടിച്ച് ഞാൻ കിഴുക്കും. പിന്നെ പിന്നെ കിഴുക്കും. കിഴിക്കാൻ എന്ത് ചെയ്യും? ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. മാഷ് സന്തോഷിക്കും. നീ എന്താടി ഇവിടെ? ഈ വാവച്ചൻ എന്റെ ചെവിക്ക് പിടിച്ച് കിഴുക്കുന്ന്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വാവച്ചനെ പേരെടുത്ത് വിളിക്കരുതെന്ന്? അപ്പൊ പിന്നെ എന്നോട് ദേഷ്യപ്പെട്ടതോ? ആ, എന്തെങ്കിലും കാര്യമില്ലാണ്ട് വാവച്ചൻ ദേഷ്യപ്പെടില്ല. ഓ, അവളൊരു തലേക്കട്ടെ. പൊന്നേച്ചു പോയച്ചാ? ആ പോയി. എന്താ? അയ്യോ, എനിക്കൊരു ചുരിദാർ പീസ് കൊണ്ടുവരാൻ പറയണായിരുന്നു. നിനക്കിപ്പോ ആവശ്യത്തിനുണ്ടല്ലോ, പിന്നെന്തിനാ? എനിക്കൊരു ലേറ്റസ്റ്റ് ഡിസൈൻ വേണമായിരുന്നു. എല്ലാവർക്കും ആവശ്യങ്ങളാണ്. ട്രെയിനി ആണെങ്കിലും ഒരു ചുരിദാർ വാങ്ങാനുള്ള കാശൊക്കെ നിനക്ക് കിട്ടുന്നില്ലേ? വണ്ടിക്കാളെ പോലെ അവളിങ്ങനെ ഭാരം ചുമക്കുന്നതുകൊണ്ടാ നിനക്കൊക്കെ ഇത്ര ആവശ്യങ്ങൾ. ആ, ഇനി നിനക്കുണ്ടോടി വല്ല ആവശ്യവും? അയ്യോ ഉണ്ട്. എന്റെ ഈ നീളം കുറഞ്ഞ കാലുണ്ടല്ലോ, അതൊന്ന് നീട്ടിത്തരാവോ? സ്വന്തം മകളേക്കാൾ അന്യനായ വാവച്ചനെ. അയ്യോ സോറി, വാവച്ചൻ തമ്പുരാനെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ. കഷ്ടം തന്നെ. ഈ വാഴ വളർന്ന് കുലച്ചാൽ അതിലെ ഒരു പഴം പോലും ഞാൻ കഴിക്കില്ല, നോക്കിക്കോ. എന്താടാ കാര്യം? ഏയ്, ഞാൻ ചുമ്മാ കൊച്ചിനെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചതല്ലേ. ഹലോ മോളെ, ഏട്ടനാ. ഏട്ടാ, ഇത് ഏത് നമ്പർ? ഇത് റോമിംഗാ, വേറൊരാളുടെ ഫോണാ. മോളെ, ഏട്ടൻ ടെസ്റ്റിലും ഇന്റർവ്യൂലൊക്കെ പാസ്സായി. പാസ്സായിന്ന് മാത്രമല്ല, ഇന്റർവ്യൂ ബോർഡ് ഏട്ടൻ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. ആണോ ഏട്ടാ? ആ, എന്റെ ഈശ്വര, അപ്പൊ നമ്മള് രക്ഷപ്പെട്ടല്ലോ. അതെ,
ഒരുപാട് സംസാരിച്ച് കാശ് കളയുന്നില്ല. എനിക്ക് പൊന്നമ്പിളി വിളിച്ചിട്ട് കിട്ടിയില്ല. നീ അവളോടൊന്ന് വിവരം പറയണേ. ആ പിന്നെ അച്ഛനോടും അമ്മുവിനോടും ഒക്കെ പറയണം. എന്നാ ശരി ഏട്ടൻ വെക്കുക. ശരി ഏട്ടാ. കൃഷി ആപ്പീസ് വരെ ഒന്ന് പോണം ബാബച്ച. നല്ല പയറ് വിത്തുണ്ടെങ്കിൽ കുറച്ച് വാങ്ങണം. മാഷ് പോണ്ട, ഞാൻ പോയിട്ട് വരാം. ഈ വെയിലൊന്ന് ആറിക്കോട്ടെ. അച്ഛാ എന്താ? അച്ഛാ ഏട്ടൻ ജയിച്ചു, ഫിസിക്കലും പാസ്സായി, ഇന്റർവ്യൂ കഴിഞ്ഞു. ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ഈശ്വരാ, എന്റെ പ്രാർത്ഥനയുടെ ഫലം കണ്ടു ഞാൻ. ബാബച്ചാ, എന്റെ മോൻ ജയിച്ചടോ. ഇനി ഇനി കഷ്ടപ്പാടൊക്കെ അങ്ങ് മാറും. അഭിമാനം കൊണ്ട് എന്റെ മനസ്സങ്ങ് നിറഞ്ഞു. ആ മോളെ പൊന്നമ്പിളിയെ വിളിച്ചിട്ടുണ്ടാവും അവൻ. അവളെയല്ലേ ആദ്യം ഇറങ്ങേണ്ടത്. ഏട്ടൻ പൊന്നിയച്ച വിളിച്ചിട്ട് കിട്ടിയില്ല അത്രേ, അതാ എന്നെ വിളിച്ചത്. ഞാനിപ്പോ പൊന്നിയച്ച ഗാർമെന്റ്സിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പഠനം വരെ ഉപേക്ഷിച്ചിട്ട് ഏട്ടനെ പഠിപ്പിച്ചതല്ലേ അവള്. ഏറ്റവും സന്തോഷം അവക്കായിരിക്കും. മാഡം, പേഴ്സണാലിറ്റി ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. എന്റെ ഏട്ടൻ പാസ്സായി. IAS അല്ലേ? എന്റെ ഏട്ടൻ അഭയകുമാർ IAS. ഇനി ട്രെയിനിങ്ങും കൂടി കഴിഞ്ഞാ മതി. എന്റെ കഷ്ടപ്പാടാ മാഡം, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാ. നന്നായി വരും, നല്ല കാലം വരും. ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കണം. ആയിട്ടില്ല, ട്രെയിനിങ്ങിനും വേണ്ടേ കാശ്, അതങ്ങ് മിസോറിയിലാ. അതുകൂടി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു, എന്റെ കുടുംബം രക്ഷപ്പെട്ടു. ഇനി ഞങ്ങൾ അനിയത്തിമാർക്ക് അഭിമാനത്തോടെ തല ഉയർത്തി നടക്കാം. പട്ടിണിയുടെ ഒരു പവർ. IAS എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒരു സംഭവ. ജില്ലാ കളക്ടർ പുഴക്കരക്കാവിൽ എ അഭയകുമാർ. അതെ, അറിഞ്ഞു? പുഴക്കരക്കാവിലെ അമ്മുന്റെ ചേട്ടന് IAS കിട്ടിയെന്ന്. ആരായി അമ്മു? ഞാനാ. കഷ്ടം. അമ്മു, ഒന്ന് കാണണമെന്ന് വെച്ചറിഞ്ഞതാ. കൃത്യമായിട്ട് കണ്ടു. അമ്മുവിനോട് എന്റെ ചില ഇഷ്ടങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. ഇഷ്ടങ്ങളോ? ഒന്ന് പോടെ ചേർക്ക, കളക്ടറുടെ പെങ്ങളോടാണ് നിന്റെ കളി. എന്താ? ഏ അഭയകുമാർ IAS, മനസ്സിലായോ? ഇല്ല. നിന്നെ മുട്ടിന് താഴെ വെടിവെച്ചിടും, പറഞ്ഞേക്ക. അയ്യോ, യുവക്കെന്താ വട്ടായോ? മമ്മി, മമ്മി. എന്താടി? ഞാൻ പറഞ്ഞില്ലേ അഭയൻ ജയിക്കുമെന്ന്? ഇപ്പൊ സത്യമായില്ലേ? അഭയൻ ജയിച്ചു, നല്ല ഒന്നാം ക്ലാസ്സിൽ പാസ്സായി. നീ ഇന്ന് വെറുതെ ഇരിക്കും പെണ്ണെ. അവൻ പാസ്സായതിന് ഞാൻ എന്ത് ചെയ്യാനാ? മമ്മിയല്ലേ പറഞ്ഞത് ഡോക്ടർ സുമലതയുടെ മോൻ എന്തോ കൊമ്പത്തെ ആളാണെന്ന്. ഇപ്പൊ എന്തായി? എന്താ അവൻ? കോടിക്കണക്കിന് സ്വത്തുണ്ട് അവർക്ക്, അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. സ്വത്തുണ്ടായിട്ട് എന്താ മമ്മി കാര്യം? പവർ വേണ്ടേ? ഒരു ഡോക്ടറിന്റെ ഭാര്യ എന്നോ എഞ്ചിനീയറിന്റെ ഭാര്യ എന്നോ പറയുന്ന പോലാണോ ഡിസ്ട്രിക്ട് കളക്ടറിന്റെ ഭാര്യ എന്ന് പറയുന്നത്? മമ്മി തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. മോളെ കെട്ടിയത് ആരാണെന്ന് ചോദിക്കുമ്പോ ഡോക്ടർ എന്ന് പറയുന്നതാണോ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നതാണോ അഭിമാനം? അല്ല, അത് പിന്നെ പിന്നെ ഇല്ല, ഇപ്പോഴും ഇല്ല. അഭയന്റെ പേരില് നമ്മൾ മുഴുവൻ അഭിമാനം കൊള്ളുന്ന ഒരു സമയം വരും, നോക്കിക്കും. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞതല്ലേ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അവിടെ വന്ന് കണ്ടോളാന്ന്. ഇടയ്ക്കൊന്ന് ഇങ്ങോട്ട് വന്നെന്ന് വെച്ച് എന്താ? വരരുത്, ഇതൊരു ചെകുത്താന്റെ വീടാ. ചേച്ചിക്കിനെ ഒന്നും നഷ്ടപ്പെടാനില്ല. അതുപോലെ അല്ല നീ. എല്ലാം തിരിച്ചറിഞ്ഞാ നമ്മളെ കൊല്ലാനും മടിക്കില്ല രാഘവൻകുട്ടി. എപ്പോഴെങ്കിലും അറിയില്ലേ ചേച്ചി,
അറിയും. പക്ഷെ അപ്പോഴേക്കും ചെയ്തു തീർക്കാനുള്ള കണക്കുകളെല്ലാം നമ്മൾ ചെയ്തു തീർത്തിരിക്കും. പൊന്നമ്പിളിയുടെ ചേട്ടന് IAS കിട്ടി. ഇനി ട്രെയിനിങ് കൂടി കഴിഞ്ഞാൽ പോസ്റ്റിംഗ് ആവും. അത് തടയണമെങ്കിൽ അവനെ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയാക്കണം. അതിന് നമുക്ക് ശ്രമിക്കാം. അതിനേക്കാളും വലിയ കാര്യം രാഘവൻ കുട്ടിയുടെ മകളെ അവൻ കല്യാണം കഴിക്കരുത് എന്നുള്ളതാണ്. അത് തടയണം. രാഘവൻ കുട്ടിയുടെ മകളെ എന്റെ കൈവെള്ളയിൽ കിട്ടണം, നശിപ്പിക്കണം. 12 വയസ്സിൽ ഞാൻ അനുഭവിച്ച വേദന അതെന്താണെന്ന് രാഘവൻ കുട്ടി തിരിച്ചറിയണം. ഒന്നിലും നീ ഇടപെടണ്ട. നാളെ ഒരു കേസ് വന്നാലും അതെന്റെ പേരിലേ വരാവൂ. അതുകൊണ്ടാ, അതുകൊണ്ട് മാത്രമാ നീയും ഞാനും തമ്മിലുള്ള ബന്ധം മറ്റാരും അറിയരുതെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മോളിപ്പോ, എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ അവിടെ വന്ന് കണ്ടോളാം. ഏത് നിമിഷവും രാഘവൻ കുട്ടി ഇങ്ങോട്ട് കയറി വരും. അതിനു മുമ്പ് നീ പോവാൻ. എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കുട്ടിയാ. എന്നുവെച്ചാ എന്റെ അനിയത്തിയെ പോലെയാ. ഇവിടെ വന്നത് എന്നെ കാണാൻ കൊറേ കാലമായി കണ്ടിട്ട് ഇപ്പൊ ഫോൺ ചെയ്തിട്ട് വന്നതാ. നീ പോയിക്കോ ഷീലേ, വണ്ടി മിസ്സാവണ്ട. നല്ല സുന്ദരി കുട്ടി അല്ലേ? വാവേ, അയ്യോ, കുറവാതെ വാവേ. നോക്കണ്ട, നീ കൂടെ വന്നു എന്ന് കരുതി ഒരു പൊട്ടു പൊന്നു പോലും ഞാൻ നിനക്കൊന്ന് വാങ്ങി തരില്ല. ഇന്നേ ഇവൾക്ക് വേണ്ടി വന്നതാ. ഓ, എനിക്കിനി പൊന്നിയച്ചയുടെ സഹായം ഒന്നും വേണ്ട. ഏട്ടൻ ജോലി കയറിയ പിന്നെ ഏട്ടനോട് ചോദിച്ചാ പോരെ. നീയൊക്കെ ഇങ്ങനെ പറയൂന്ന് എനിക്കറിയാം. പൊന്നുവെച്ചയ്ക്ക് അവസാനം കാക്ക പൊന്നിന്റെ വില പോലും ഉണ്ടാവില്ല. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാ, കുടുംബം നോക്കുന്നവർ അവസാനം ഒറ്റപ്പെട്ടു പോവും. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നിനക്ക് എന്തിന്റെ കേടാ ആശേ? വെറുതെ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കല്ലേ. എന്താ വേണ്ടത്? ഒരു മാല ഒന്ന് മാറ്റിയെടുക്കണം. വരും. യെസ്, ഒരു പഴയ മാല മാറ്റി വാങ്ങിക്കണം. പിന്നെന്താ, തന്നോളൂ. ഇത് ഒരുപാട് പഴക്കമുണ്ടല്ലോ. ഏതായാലും ഇതൊരു അരപ്പവന് കൂടുതൽ ഉണ്ടാവില്ല. സുരേഷേ, ആ ഇത് നോക്കിക്കേ. ഓ,
400 ഉണ്ട് സാർ. 4 ഗ്രാമും 100 മില്ലിഗ്രാമും ഇതേ തൂക്കത്തിൽ ഒരെണ്ണം എന്തായാലും എടുക്കാൻ പറ്റില്ല. ഇതിലും കുറയാന്ന് വെച്ചാ കുറക്കണ്ട, ഞങ്ങൾ വേറെ മാല എടുത്തോളാം. ബാക്കി എന്താന്ന് വെച്ചാ ഞങ്ങൾ തന്നാ പോരെ. മതി, അത് മതി, സെലക്ട് ചെയ്തോളൂ. സുരേഷേ ഒന്ന് ഡീലി. ആ ശരി, ഇത് നോക്കിക്കേ. ഇതെല്ലാം ലേറ്റസ്റ്റ് ഡിസൈൻ സാർ. നോക്ക്. വേണ്ട പൊന്നു, ഇതൊക്കെ ഒരു പവന് മുകളിൽ വരും, ഒരുപാട് കാശാവും. എവിടുന്ന് നീ എടുക്കും ആളും? പവന് 10,000-20,000 രൂപയാവും. നീ ഒന്ന് മിണ്ടാതിരിക്കോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ. മാളു നീ എടുക്ക്, ഒരു 1.5 പവൻ വരെ പോവാം. നീ സെലക്ട് ചെയ്തോ, ഞാനിപ്പോ വരാം. ഈ പൊന്നുവച്ചയ്ക്ക് വല്ല ലോട്ടറി അടിച്ചു, അതോ ഇനി ഗാർമെന്റ്സിന്ന് സഹായിച്ചതാണോ? എടുക്കണോ? ആ പറഞ്ഞതല്ലേ, എടുക്ക്. എന്റെ കയ്യിലുള്ളത് ഒരു ഗോൾഡ് മെഡലാ, 1 പവൻ കാണും. നോക്കട്ടെ. സാധാരണ ഇങ്ങനെയുള്ള മെഡലുകളൊക്കെ സ്വർണം പൂശിയതായിരിക്കും. അയ്യോ ഇതങ്ങനല്ല, കൊട്ടാരത്തിൽ നിന്ന് മഹാരാജാവ് നേരിട്ട് തന്നതാ. എന്നിട്ടത് വിൽക്കുകയാണോ? ആവശ്യക്കാരന് എന്ത് മെഡല്, എന്ത് മഹാരാജാവ്. ഇത് എടുക്കാവോന്നറിയില്ല, എന്തായാലും ഞാനൊന്ന് ചോദിക്കട്ടെ. മാഡം, മാഡം ഇതൊരു സ്വർണ്ണ പതക്കാ, വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുക, എടുക്കട്ടെ. ഒറിജിനൽ ആണോന്ന് നോക്ക്, ചിലപ്പോ പറ്റിക്കും. പറ്റിക്കും? തറവാട്ടിൽ പിറക്കാത്തവര്. ഞാനേ പുഴക്കരക്കാവിലെ അപ്പുമാഷിന്റെ മോളാ. മാഡം ഇത് 11 ഗ്രാം ഉണ്ട്, ലേറ്റസ്റ്റ് മോഡല. ഇത് ഒറിജിനൽ ആണ് മാഡം. എവിടെ നോക്കട്ടെ. തറവാട്ടിൽ പറഞ്ഞവരെന്തിനാ മഹാരാജാവ് തന്ന പതക്കം വിൽക്കുന്നത്? വേണ്ട, എനിക്കൊന്നും വേണ്ട. ഇതുപോലെ സൂക്ഷിച്ച ആ പതക്കം വിറ്റിട്ട് എനിക്ക് മാല ഇടണ്ട. വേണ്ട പൊന്നുവച്ചി, ഈ പതക്കം ചേച്ചിയുടെ അഭിമാനോ? അത് വിൽക്കരുത് പ്ലീസ്. നിങ്ങൾ വെറുതെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. ഉണ്ടാക്കും, നീ അത് തിരിച്ചു വാങ്ങ പൊന്നു. എനിക്ക് മാല വേണ്ട. വേണം. ഇത് എന്റെ പെട്ടിയിലിരിക്കുന്നതിനേക്കാൾ നല്ലത് ഉരുപ്പടിയായിട്ട് നിന്റെ കഴുത്തിൽ കിടക്കുന്നത്. സമ്മതിച്ചില്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയും ഞാൻ. പൊന്നേച്ചയുടെ സ്വഭാവം അറിയില്ലേ, ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അതിന്ന് മാറില്ല. അതെ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. കുടുംബ വഴക്ക് തീർക്കാനുള്ള സ്ഥലമല്ല ഇത്. അതെടുത്തിട്ട് മാലയ്ക്ക് ബില്ലെഴുതിക്കോളൂ. മാഡം ഇവരെടുത്തത് 11 ഗ്രാമിന്റെ മാലയാ. പതക്കവും പഴയ മാലയും ഉൾപ്പെടെ ഇവര് തന്നത് 12 ഗ്രാമും 100 മില്ലിഗ്രാമും ആണ്. ഇവര് തന്ന പഴയ മാലയ്ക്ക് പണിക്കൂലിയും പണിക്കിഴിവും എല്ലാം കഴിച്ചാൽ കാശ് കുറയും. അപ്പോൾ എന്തായാലും കാശ് ഇങ്ങോട്ട് തരേണ്ടി വരും, അല്ലെങ്കിൽ ഇതിലും കുറഞ്ഞൊരു മാല എടുക്കേണ്ടി വരും.
വേണ്ട,